ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അശ്വിൻസ് വേൾഡിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സ് 2022 നവംബർ 21 മുതൽ 24 വരെയുള്ള കുറച്ച് പ്രധാന ചോദ്യങ്ങൾ നോക്കാം. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിനെ ഏത് രാജ്യത്തിൻ്റെ പൊതു തിരഞ്ഞെടുപ്പിനുള്ള അന്താരാഷ്ട്ര നിരീക്ഷകനായാണ് ക്ഷണിച്ചത്? നേപ്പാൾ. ഏത് നേതാവിൻ്റെ അംഗത്വത്തിൻ്റെ സ്മരണയ്ക്കായാണ് എല്ലാ വർഷവും നവംബർ 18 പ്രകൃതി ചികിത്സാ ദിനം ആചരിക്കുന്നത്? മഹാത്മാഗാന്ധി. ടൈപ്പ് 1 പ്രമേഹം തടയുന്നതിനുള്ള ലോകത്തിലെ ആദ്യത്തെ തെറാപ്പി അംഗീകരിച്ച രാജ്യം ഏത്? USA. ഇന്ത്യൻ ശാസ്ത്രീയ സംഗീത നൃത്ത മേഖലകളിലെ സംഭാവനകളെ മാനിച്ച ആർക്കാണ് സുമിത്ര ചരത്രാം അവാർഡ് ലഭിച്ചത്? ഉമാ ശർമ്മ. ഡോക്ടർ അബ്ദുൽ കലാം സേവാ പുരസ്കാർ ആർക്കാണ് ലഭിച്ചത്? രവികുമാർ സാഗർ. 2022 ഗാന്ധി മണ്ടേല അവാർഡിന് അർഹനായ വ്യക്തി ആരാണ്? ദലൈലാമ. ഗൂഗിൾ ഡൂഡിലിൽ ഇടം നേടിയ മേരി താർപ്പ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജിയോളജി. ഇന്ത്യയുമായി അടുത്തിടെ സ്വതന്ത്ര വ്യാപാര കരാർ പാസാക്കിയ രാജ്യം ഏത്? ഓസ്ട്രേലിയ. അരിട്ടപ്പട്ടി ഏത് സംസ്ഥാനത്തെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക സ്ഥലമായി വിജ്ഞാപനം ചെയ്യപ്പെട്ടു? തമിഴ്നാട്. മധുര ജില്ലയിലാണ് അരിട്ടപ്പട്ടി ഗ്രാമം. വാർത്തകളിൽ കണ്ട ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324 ഏത് പദവിയുടെ നിയമനവുമായി ബന്ധപ്പെട്ടതാണ്? ഇലക്ഷൻ കമ്മീഷണർ. കർമ്മയോഗി പ്രാരംഭ് ഏത് വിഭാഗം ആളുകൾക്കായി തയ്യാറാക്കിയ ഒരു കോഴ്സാണ്? സർക്കാർ ജീവനക്കാർക്ക്. സംഗേ ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്താണ് ആഘോഷിക്കുന്നത്? മണിപ്പൂരിൽ. 2022 യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാമിൻ്റെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് നേടിയ ഇന്ത്യക്കാരൻ? ഇന്ത്യൻ വന്യജീവി ശാസ്ത്രജ്ഞയായ പൂർണിമാദേവി വർമ്മൻ. അടുത്തിടെ ആത്മഹത്യ പ്രതിരോധ നയം പുറത്തിറക്കിയ ഏഷ്യൻ രാജ്യം? ഇന്ത്യ. 53rd ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ത്യൻ ഫിലിം പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ 2022 അവാർഡിന് അർഹനായത് ആരാണ്? ചിരഞ്ജീവി. കാലാവസ്ഥാ ആഘാതങ്ങൾ ബാധിച്ച ദരിദ്ര രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് ആരംഭിച്ച ഫോറം ഏതാണ്? കോപ്പ് 27. വെയിലിൽ നനഞ്ഞും മഴയിൽ പൊള്ളിയും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? ഇർഷാദ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം തൊഴിലാളികളുടെ പ്രതിദിന വേതന നിരക്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത്? കേരളം. ഓൾ ഇന്ത്യ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ചെയർമാൻ ആരാണ്? TG സീതാറാം. സ്ത്രീകളെ അസഭ്യം പറയുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി? ചെന്നൈ ഹൈക്കോടതി. 2022 ബെർലിൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ പരമോന്നത ബഹുമതിയായ ഗോൾഡൻ ബെയർ പുരസ്കാരം ലഭിച്ചത് സ്റ്റീവൻ സ്പിൽബർഗ്. 2022 PJ ആൻ്റണി സ്മാരക നാടക സിനിമ അഭിനയ പ്രതിഭാ പുരസ്കാരം ലഭിച്ചത് പൗളി വത്സന്. അടുത്തിടെ ഭൂകമ്പമുണ്ടായ ഇൻഡോനേഷ്യയിലെ ദ്വീപ്? ജാവ. 5 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ ഫുട്ബോൾ താരം? ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ചരിത്രത്തിൽ ആദ്യമായി പുരുഷ ഫുട്ബോൾ ലോകകപ്പ് നിയന്ത്രിച്ച
വനിതാ റഫറി എന്ന നേട്ടം കൈവരിച്ചത്? മെക്സിക്കോ പോളണ്ട് മത്സരം നിയന്ത്രിച്ച സ്റ്റെഫാനി ഫ്രാപ്പാട്ട്. ഫുട്ബോൾ ലോകകപ്പിൽ അർജന്റീനയെ പരാജയപ്പെടുത്തുന്ന ആദ്യ ഏഷ്യൻ ടീം സൗദി അറേബ്യ. 1-2 നേടിയാണ് സൗദി അറേബ്യ അർജന്റീനയെ പരാജയപ്പെടുത്തിയത്. അന്തർ സംസ്ഥാന നദീജല കരാറുകളിൽ കേരളത്തിനർഹമായ ജലം ഉറപ്പാക്കുന്നതിനായി നിലവിൽ വരുന്ന സ്ഥിരം സംവിധാനം ഏത്? സംസ്ഥാന ജലവിഭവ വിവര കേന്ദ്രം. ആദ്യത്തേതും ഏറ്റവും മികച്ചതുമായ സോളാർ മത്സ്യബന്ധന ബോട്ടിനുള്ള ആഗോള അവാർഡ് കരസ്ഥമാക്കിയ കേരളത്തിൽ നിന്നുള്ള ബോട്ട് സ്രാവ്.